ഓഗസ്റ്റ് മാസത്തെ ശമ്പളം നൽകുന്നതിന് വേണ്ടി 1000 കോടിയുടെ കടപ്പത്രം ഇറക്കാനും സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാരുകൾ ഡിസംബർ വരെ കേന്ദ്ര സർക്കാരുകൾ കടമെടുക്കുന്നതിനായി അനുവദിച്ച തുകയിൽ ശേഷിക്കുന്നത് 2890 കോടി രൂപ മാത്രമാണ്. ഓണക്കാലത്തെ ശമ്പളവും പെൻഷനും നൽകുന്നതിന് അധിക ചെലവുകൾക്കായി വേണ്ടത് 8000 കോടിയോളം രൂപയാണ്. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര നീക്കത്തിനൊപ്പം സംസ്ഥാന ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കൂടി വന്നതോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി പാടെ കൂപ്പുകുത്തിയത്. ശമ്പള പരിഷ്കരണത്തിനായി 4500 കോടി രൂപയാണ് സർക്കാർ കണക്കാക്കിയത്. ഒടുവിൽ ശമ്പള പരിഷ്കരണം പൂർത്തിയായതോടെ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ബാധ്യതയാണ് സംസ്ഥാന ഖജനാവ് ഉണ്ടാക്കിയത്. വായ്പാ പരിധി വെട്ടിക്കുറച്ച് കേന്ദ്രനയം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഓവർഡ്രാഫ്റ്റിലേക്ക് പോയ സംസ്ഥാന ട്രഷറി ഒടുവിൽ കടപ്പത്രം ഇറക്കിയാണ് പിടിച്ചു നിൽക്കുന്നത്. ഓഗസ്റ്റ് മാസത്തെ ശമ്പളം, പെൻഷൻ എന്നിവ നൽകുന്നതിനുവേണ്ടിയാണ് 1000 കോടി ഇപ്പോൾ കടമെടുക്കുന്നത്. ഡിസംബർ മാസം വരെ കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് 15390 കോടി രൂപയ്ക്കാണ്. ഇതുവരെ 12500 കോടി രൂപ സർക്കാർ കടമെടുത്തു കഴിഞ്ഞു. ഇനി 5 മാസത്തേക്ക് ശേഷിക്കുന്നത് കേവലം 2590 കോടി രൂപ മാത്രം. ഓണക്കാലത്തെ ചെലവിനുള്ള തുക കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് സംസ്ഥാന ധനവകുപ്പ്. ധനപ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ നേരിട്ട് കണ്ട് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടും നയപരമായ തീരുമാനം ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഡിസംബർ കഴിയുന്നതോടെ സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. നിലവിലെ സാഹചര്യത്തിൽ ഓണം കഴിയുന്നതോടെ കേന്ദ്രം കനിഞ്ഞില്ലെങ്കിൽ ട്രഷറികളുടെ പ്രവർത്തനത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. കടമെടുക്കാനുള്ള തുക വെട്ടിക്കുറച്ചതിനെതിരെ നിയമ നടപടികളുമായി മുൻപോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. ഇതിനായി സർക്കാരിന് നിയമ ഉപദേശം ലഭിച്ചു കഴിഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.